ശിഷ്യയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് കൂടെ സംസാരിക്കാൻ പോകുന്നത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തെ പറ്റിയാണ്. പരിശുദ്ധ അമ്മയെ പറ്റി പറഞ്ഞാൽ വാക്കുകളിൽ ഒതുങ്ങുകയില്ല. നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരമ്മ. അതിനെല്ലാം ഉദാഹരണമാണല്ലോ കാനായിലെ കല്യാണ വിരുന്ന്. നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ജപമാല കയ്യിലേന്തി പ്രാർത്ഥിക്കുന്നവർക്ക് ഉറപ്പായും നല്ലൊരു ഫലം തന്നെ ലഭിക്കുന്നതാണ്. ഒക്ടോബർ മാസം നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോട് കൂടുതൽ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സമയമാണല്ലോ. നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ദൈവം നിയോഗിച്ച വ്യക്തിയാണ് പരിശുദ്ധ മറിയം. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചവളാണ് നിത്യകന്യകയായ പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയത്തിൻ്റെ ആ അനുസരണാശീലവും വിശ്വാസവും ദൈവമക്കളായി നമുക്ക് പ്രചോദനമാകണം. ഒരു ശിശുവിനെ പോലെ വിശ്വാസത്തോടും ശരണത്തോടും കൂടി നമ്മുടെ ഏതവസരത്തിലും മാതാവിനെ നമുക്ക് സമീപിക്കാം. പാപരഹിത ജീവിതം നയിക്കുവാനും സാത്താൻ്റെ പരീക്ഷകൾ ജയിക്കുവാനും ദൈവമാതൃഭക്തി നമുക്ക് ഉത്തമ സഹായമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇതാ നിന്റെ അമ്മ. ഇതുവഴി ഈശോ തൻ്റെ അമ്മയെ ലോകത്തിന് മുഴുവനുമായി നൽകി. പരിശുദ്ധ അമ്മയോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതാഗ്രഹവും സഫലമാവുന്നതാണ്. എൻ്റെ അമ്മ എന്നെ പാപത്തിൽ വീഴാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. ആ അമ്മ എൻ്റെ ജീവിതത്തിലെ ഒരു പുണ്യമാണ്. മറ്റുള്ളവർക്കും ഒരു മാതൃകയായി ജീവിക്കാം നമുക്ക്.